സ്വർഗവിവാഹം നിയമപരമാക്കണമെന്നുള്ള ഹർജികളിൽ ഇപ്പോൾ സുപ്രീം കോടതിയിൽ വിധി പ്രസ്താവം നടന്നുകൊണ്ടിരിക്കുകയാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡിന്റെ വിധി പ്രസ്താവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വർഗവിവാഹം നിയമപരമാക്കാൻ, നിയമനിർമ്മാണം നടത്താൻ സുപ്രീം കോടതിക്ക് അധികാരമില്ല. നിയമനിർമ്മാണം നടത്തേണ്ടത് പാർലമെന്റാണ്. അതിലേക്ക് കോടതി കടന്നു കയറില്ല എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതേസമയം തന്നെ ഒരു തരത്തിലുള്ള വിവേചനവും സമൂഹത്തിൽ ക്യൂർ കമ്മ്യൂണിറ്റിക്ക് അനുഭവപ്പെടാൻ എന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. അതിൽ സ്റ്റേറ്റും സർക്കാരും കേന്ദ്രവും ഒക്കെ ഒരുപോലെ ഇടപെടണമെന്നും അവർക്കും എല്ലാ അവകാശങ്ങളും ഈ ക്യൂർ കമ്മിറ്റിക്ക് ഉണ്ടെന്നും അതും ഒരു സ്വാഭാവികമായിട്ടുള്ള കാര്യം മാത്രമാണെന്നുള്ള കാര്യവും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അതൊരു അർബൻ വിഭാഗമല്ല, അല്ലെങ്കിൽ അതൊരു മറ്റ് അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ മാറ്റി നിർത്തേണ്ടവരല്ല എന്നുള്ള കാര്യവും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അതേസമയം തന്നെ എല്ലാ തരത്തിലുള്ള ദത്തെടുക്കൽ തുടങ്ങിയിട്ടുള്ള എല്ലാ അവകാശങ്ങളും അവർക്കുമുണ്ടെന്നുള്ള കാര്യവും ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് സൂചിപ്പിക്കുന്നു. അദ്ദേഹത്തിന് ചീഫ് ജസ്റ്റിസിന്റെ വിധി പ്രസ്താവം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡിന്റെ വിധിയോട് ഏറെക്കുറെ യോജിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റിസ് കൗൾ ഇപ്പോൾ വിധി പ്രസ്താവം ആരംഭിച്ചിരിക്കുകയാണ്. പി ബസന്ത് വിവരങ്ങളുമായി തുടരുന്നുണ്ട്. ബസന്ത്, ഇവിടെ ഇപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ വിധി പ്രസ്താവം പൂർണ്ണമാകുമ്പോൾ സ്പെഷ്യൽ മാരേജ് ആക്ടിൽ ഇടപെടില്ല എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കി പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ കൺക്ലൂഷൻ. അങ്ങനെയാണല്ലേ? ഇതിൽ സുപ്രീം കോടതിക്ക് നിയമനിർമ്മാണത്തിന് അവകാശമില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സ്വവർഗ ഇവർക്ക് വിവാഹത്തിൽ ഏർപ്പെടാൻ അല്ലെങ്കിൽ ഒന്നിച്ച് ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് തൻ്റെ വിധി പ്രസ്താവം പൂർത്തിയാക്കിയിരിക്കുന്നത്. അതിൻ്റെ നിയമപരമായ വശങ്ങളാണ് പറഞ്ഞത്. നിയമനിർമ്മാണത്തിന് അധികാരമില്ല എന്നുള്ളത് കോടതിക്ക്. ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ പൂർണ്ണമായും ഈ സ്വവർഗ ദമ്പതിമാരെ അംഗീകരിക്കുന്ന നിലപാടാണ് ചീഫ് ജസ്റ്റിസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഒരു ഏതെങ്കിലും ഒരു സെക്ഷുവൽ ഓറിയൻറ്റേഷൻ്റെ ഭാഗമായിട്ടല്ല ഒരു വിവാഹത്തിൽ ഏർപ്പെടുന്നത്, അല്ലെങ്കിൽ അവരുടെ സ്വവർഗ എന്നത് കൊണ്ട് മാത്രം അവരെ ആ വിവാഹത്തിൽ നിന്ന് തടയാൻ കഴിയില്ല എന്ന് ചീഫ് ജസ്റ്റിസ് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല പുട്ടസ്വാമി കേസിലുമൊക്കെ തന്നെ ആ ഒരു അവകാശം ആവർത്തിച്ച് പറയുന്നത്, അതായത് സ്വകാര്യതയുമായി ബന്ധപ്പെട്ട കേസിലൊക്കെ ഇത് ആവർത്തിച്ച് പറയുന്ന ഒന്നാണ്. പിന്നെ നിലവിലുള്ള നിയമപ്രകാരം തന്നെ ട്രാൻസ്ജെൻഡേഴ്സിന് വിവാഹിതരാകാനുള്ള അവകാശമുണ്ട് എന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല കുടുംബ ഇവരെ സംരക്ഷിക്കേണ്ട ബാധ്യതകളെക്കുറിച്ച് നിരവധി നിർദ്ദേശങ്ങൾ ചീഫ് ജസ്റ്റിസ് പുറപ്പെടുവിച്ച. അതിലൊന്ന് ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത്, ഇവർക്ക് ഒന്നിച്ച് ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഇവരെ കുടുംബത്തിലേക്ക് അല്ലെങ്കിൽ ഇവരുടെ ജനിച്ച വീടുകളിലേക്ക് നിർബന്ധിച്ച് പറഞ്ഞു വിടാൻ പാടില്ല എന്നുള്ള ചരിത്രപ്രസിദ്ധമായൊരു അല്ലെങ്കിൽ സുപ്രധാനമായൊരു വിധി തന്നെയാണ് ചീഫ് ജസ്റ്റിസിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. മാത്രമല്ല ഇവർക്ക് കുട്ടികളെ ദത്തെടുക്കാനുള്ള അവകാശമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ, കാറ നിർദ്ദേശങ്ങൾ നിയമവിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ള വിവാഹിതരാകാത്ത ദമ്പതികൾക്കും കുട്ടികളെ ദത്തെടുക്കാനുള്ള അവകാശമുണ്ട്. അതിനുവേണ്ടിയുള്ള ചട്ടങ്ങൾ, നിയന്ത്രണങ്ങൾക്ക് സംസ്ഥാന സർക്കാരുകൾ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരുകൾ കൊണ്ടുവരണം എന്നാണ് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു കാര്യത്തിൽ മാത്രമാണ് അവർക്ക് ഒരു വിയോജിപ്പുള്ളത്, അതായത് നിയമം നിർമ്മിക്കാൻ അല്ലെങ്കിൽ ഇന്ന നിയമം ഇന്ന വാക്കുകൾ ഉൾപ്പെടുത്താൻ സുപ്രീം കോടതിക്ക് അവകാശമില്ല അല്ലെങ്കിൽ കോടതിക്ക് അവകാശമില്ല എന്നുള്ളതാണ്. ബാക്കി എല്ലാ അവകാശങ്ങളും പൂർണ്ണമായും അംഗീകരിച്ചു കൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് തൻ്റെ വിധി പ്രസ്താവം പൂർത്തിയാക്കിയിരിക്കുന്നത്. അതായത് സ്വവർഗ അല്ലെങ്കിൽ ലൈംഗിക ജീവിതം നയിക്കുന്നവർക്ക് വിവാഹിതരാകാൻ അവകാശമുണ്ട്, അവർക്ക് ദത്തെടുക്കാൻ അവകാശമുണ്ട്, എല്ലാ കാര്യങ്ങളും പൂർണ്ണമായും അംഗീകരിച്ചു കൊണ്ട് തന്നെയാണ്. അതേസമയം ഇത് ഒരു നിയമനിർമ്മാണത്തിലേക്ക് പോകാൻ അല്ലെങ്കിൽ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം നാലാം ചട്ടപ്രകാരം വകുപ്പ് പ്രകാരം ആ വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ആ ഒരു നിയമനിർമ്മാണം നടത്താൻ ഞങ്ങൾക്ക് അവകാശമില്ല, അത് പാർലമെൻറ്റിൻ്റെ അധികാര പരിധിയിൽ വരുന്നതാണ് എന്നുള്ളതാണ്. അതായത് കോടതി തൻ്റെ തങ്ങളുടെ മനസ്സ് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നു, ഇവർക്ക് നിയമപരമായ പരിരക്ഷ നൽകിക്കൊണ്ട് ഇവരുടെ വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വരണം എന്ന് തന്നെയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറയാതെ പറഞ്ഞു വച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിധി പ്രസ്താവം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ജസ്റ്റിസ് സഞ്ജയ് കിഷൻ കൗളാണ് വാദം തുടങ്ങിയിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസിൻ്റെ വിധി പ്രസ്താവത്തോട് ഏറെക്കുറെ പൂർണ്ണമായും യോജിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് സഞ്ജയ് കിഷൻ കൗളിൻ്റെ വിധി പ്രസ്താവം വന്നിരിക്കുന്നത്. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം സ്വവർഗ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ കഴിയാത്തത് ഭരണഘടനാ വിരുദ്ധം എന്നാണ് ചീഫ് ജസ്റ്റിസ് സഞ്ജയ് കിഷൻ കൗൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ചീഫ് ജസ്റ്റിസ് പറഞ്ഞ അതേ വാക്കുകൾ തന്നെയാണ്, ഇവർക്കുള്ള ആ അവകാശം നിങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ
സർക്കാർ ബാധ്യസ്ഥമാണ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ബാധ്യസ്ഥമാണ് എന്നുള്ള കാര്യമാണ് ചീഫ് ജസ്റ്റിസ് അടക്കമുള്ള ജഡ്ജിമാർ ഇപ്പോൾ പറയുന്നത്. ജസ്റ്റിസ് സഞ്ജയ് കിഷൻ കൗളും അത് തന്നെയാണ് പറയുന്നത്. സ്വവർഗ വിവാഹിതർക്ക് അല്ലെങ്കിൽ സ്വവർഗ ദമ്പതികൾക്ക് വിവാഹിതരാകാനുള്ള അവകാശം നിങ്ങൾ നൽകണം എന്നുള്ള ഒരു കാര്യം സുപ്രീംകോടതി പറഞ്ഞു വെക്കുന്നു. എതിർലിംഗത്തിൽപ്പെട്ടവരുടെ വിവാഹത്തിനാണ് സ്പെഷ്യൽ മാരേജ് ആക്ട് എന്ന് ജസ്റ്റിസ് ഭട്ടിൻ്റെ നിലപാടിനോട് യോജിക്കുന്നുവെന്നും ജസ്റ്റിസ് സഞ്ജയ് കിഷൻ കൗൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു. അതായത് സുപ്രീംകോടതി ഏറെക്കുറെ സർക്കാരിന് ഒരു അവരുടെ മനസ്സ് തുറന്ന് കാട്ടുകയാണ്, നീ സ്വവർഗ ദമ്പതിമാർക്ക് ജീവിക്കാനുള്ള അവകാശം നിങ്ങൾ നൽകണം എന്ന് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് ഞങ്ങൾക്ക് ഒരു നിയമനിർമ്മാണത്തിലൂടെ അല്ലെങ്കിൽ നിയമത്തിലൂടെ നടപ്പാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ രണ്ട് ജഡ്ജിമാരും പറയുന്നത്. ജസ്റ്റിസ് സഞ്ജയ് കിഷൻ കൗളിൻ്റെ വിധി പ്രസ്താവം തുടരുകയുമാണ്. ഇപ്പോൾ ജസ്റ്റിസ് കൗളിൻ്റെ വിധി പ്രസ്താവമാണ് തുടരുന്നത്. സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞ കാര്യങ്ങളോട് പൂർണ്ണമായും യോജിക്കുകയാണെന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹവും പറയുന്നത്. വിവേചനമുള്ള, അതായത് സ്പെഷ്യൽ നിലവിൽ നിയമത്തിലുണ്ടാകുന്ന വിവേചനം അത് ഇന്ത്യ പൊളിച്ചെഴുതണമെന്നുള്ള കാര്യം കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ദർ ഇസ് എ നീഡ് ഫോർ ആൻറ്റി ഇൻഡിസ്ക്രിമിനേഷൻ ലോ, അതായത് വിവേചനമുള്ള ഈ നിയമങ്ങൾ നിങ്ങൾക്ക് പൊളിച്ചെഴുത്ത് വേണമെന്ന് അദ്ദേഹം പറയുന്നു. അതേസമയം തന്നെ നേരത്തെ വസന്ത് സൂചിപ്പിച്ച പോലെ തന്നെ കേന്ദ്രം മുന്നോട്ട് വെച്ചിട്ടുള്ള ഏതൊക്കെ വാദങ്ങൾ മുന്നോട്ട് വെച്ചാണോ കേന്ദ്രം ഈ ഹർജികളെ എതിർക്കുന്നത്, അതിനെയൊക്കെ പൂർണ്ണമായും തള്ളിക്കൊണ്ടു തന്നെയാണ് ഇപ്പോൾ ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡിൻ്റെ, ചീഫ് ജസ്റ്റിസിൻ്റെ ഭാഗത്ത് നിന്ന് വിധി പ്രസ്താവം ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം അത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിച്ച് ഒരു തരത്തിലുമുള്ള വിവേചനം സമൂഹത്തിൽ ഒരാൾക്കും ഉണ്ടാകരുത്, എല്ലാവർക്കും ഒരേ തരത്തിലായിരിക്കണം അവകാശവും എന്നുള്ള കാര്യമൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. എല്ലാ തരത്തിലുള്ള പരിരക്ഷയും സമൂഹത്തിലുള്ള എല്ലാവർക്കും, അത് ക്യൂർ വിഭാഗത്തിൽപ്പെട്ടവർക്കാണെങ്കിലും സ്വവർഗത്തിൽപ്പെട്ടവർക്കാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ വിവാഹത്തിനൊക്കെ നൽകണമെന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നു. പക്ഷേ അന്തിമമായിട്ട് ഇതിൽ ഇനി നിയമനിർമ്മാണം എന്നുള്ള അവകാശം പാർലമെൻറ്റിൻ്റെ അവകാശത്തിലേക്ക് കോടതി ഇടപെടില്ല അതിലേക്ക്. പക്ഷേ കോടതിക്ക് മുൻപാകെ കേന്ദ്രത്തിന് മുൻപാകെ നിരവധി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസിൻ്റെ വാദം അവസാനിപ്പിച്ച് ജസ്റ്റിസ് കൗളും സമാനമായി തന്നെ ചീഫ് ജസ്റ്റിസിനെ അനുകൂലിച്ചുകൊണ്ടുള്ള വിധി പ്രസ്താവം നടത്തിക്കൊണ്ടിരിക്കുകയാണ്.